പാർട്ട് െട്ടിൻ്റെ രണ്ടാം ഭാഗം ഒന്നാം ഭാഗം ഹേമാനാരാണെന്നും ഹേമാനന്ദിനാണിത് എഴുതിയെന്നും ഒക്കെ എന്നെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ പ്രാണൻ്റെ വേദന ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചൊല്ലുന്നു ദേഹീയതലത്തിൻ്റെ അല്ല ദേഹതലത്തിൻ്റെ അല്ല പ്രാണെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ അന്തരാത്മാവിൻ്റെ ഒരു വേദനയും കൂടാണ് കൂടാണിതിനകത്ത് വരുന്നത് അവിടെ എവിടെയോ കരച്ചിലാണ് കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ജീവ വെളിച്ചം കണ്ടിട്ടില്ലെങ്കിൽ എന്നും ഒരു കരച്ചിലാണ് എന്തെല്ലാം നേടിയാൽ അവിടെ ഒരു വാക്യൂമാണ് നമ്മൾ പലതുകൊണ്ടത് നിറയ്ക്കാൻ നോക്കിയാൽ ആ വാക്യൂം ഉള്ളൂ ഇത് ബ്ലാക്ക് ഹോൾ പോലെ എത്ര തെറിഞ്ഞാലും അകത്തോട്ട് തരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയത്തില്ല പക്ഷേ ജീവപ്രകാശം വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരും ഹെമാൻ എഴുതിയിരിക്കുന്നതിൻ്റെ ഏകദേശം ആറ് വരെ ഞാൻ വായിച്ചു അത് കഴിഞ്ഞിട്ട് ഏഴുതൊട്ട് എടുക്കുകയാണ് നിൻ്റെ ക്രോധം എൻ്റെ ഭാരമായിരിക്കുന്നു നിൻ്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാതുകൊണ്ട് എന്നെ അടച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് കഷ് ഒട്ടാത കേതുവായിട്ട് ക്ഷയിച്ചു പോകുന്ന യഖോവയെ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ച് എൻ്റെ കൈകൾ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു ഇവിടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശു മരണമേറ്റതിനോട് ഒരു ചെറിയ സാമ്യം നമുക്ക് തോന്നിക്കുന്നുണ്ട് കാരണം ക്രിസ്തു ക്രൂശില് കിടന്നപ്പോൾ അവനേകനായിട്ടാണ് ക്രൂശ് വഹിക്കേണ്ടി വന്നത് അവന് പരിചയമുള്ള ആ ഒരു ഒറ്റയൊരുത്തവർ പോലും അവൻ്റെ അടുക്കലില്ലായിരുന്നു ഞാനും മാതാവും പുരം നിന്നിട്ടുണ്ട് മതത്ത് വന്ന് നിന്ന് എന്നാലും ആത്മാവിലാ പ്രാണനോട് മനസ്സിലാക്കിക്കൊണ്ട് അതേ ലെവലിൽ നിൽക്കുവാൻ തൊക്കെ ഉണ ആരോല ഈവൻ അപ്പൻ പിതാവാം ദൈവം പോലും ആ സമയത്ത് പുത്രൻ്റെ കരച്ചിട്ട് കേട്ടില്ല അതുകൊണ്ടാണല്ലോ ക്രിസ്തു ക്രൂശയിൽ കിടന്ന് കരയുന്നത് എലി എലി ലമാക്താന് പിതാവാം ദൈവമേ എന്നെ നീ മറന്നത് എന്തുകൊണ്ട് അപ്പം ഏകനായിട്ട് ആരും കൂട്ടില്ലാത്ത ഒരവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ദേശി ക്രിസ്തു തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ദർശകൻ ഇത് കണ്ടിട്ട് ഭൂമിയിൽ വരാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ വേദന അതാണോ പകർത്തുന്ന അല്ലേ പിന്നെ ഈ നൂറ്റി അൻപത് സങ്കീർത്തനം ഇത്ര ഭാരമേറിയൊരു സങ്കീർത്തനം ഇത്രയും ഭാരമേറിയൊരു സങ്കട സങ്കീർത്തനം എഴുതിയിട്ടില്ല ദിസ് ഈസ് വൺ ഓഫ് ദ സാഡസ്റ്റ് സാംസ് എന്നാണ് പറയുന്നത് ഈ സങ്കീർത്തനം ഇരുപത്തി രണ്ടിൽ ഇതുപോലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ടിന് കർത്താവിൻ്റെ ക്രൂശ്മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മളോട് പറയുന്ന എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുക ശരിയല്ലേ ഇന്നലെ ഹലേലിയ പറഞ്ഞ് ഒസന്ന ഹാലിയ പറഞ്ഞവർ ഇന്ന് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന ജനം അതായത് വൺ ടൈം ഒരു സമയത്ത് നമ്മൾ നമ്മളങ്ങേയറ്റം സ്നേഹം കാണിക്കും വേറൊരു സമയത്ത് നമ്മൾ നമ്മൾ അതേപോലെ ദൈവത്തിനെതിരെ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നവർ അങ്ങേയറ്റം നമ്മൾ ഒരു സമയത്ത് സ്നേഹിക്കും വേറെ സമയത്ത് നമ്മൾ അതേപോലെ അവരെ അവരെ വെറുക്കും അപ്പോൾ ഇത് ലോക ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഒരറ്റ് നമുക്കൊരു ബാലൻസ് ഇല്ല ഇപ്പം ചില ഈ ടി ഡി ജെ കൂട്ടുള്ളവരൊക്കെ ഇപ്പോൾ പ്രസംഗിക്കും പറഞ്ഞിട്ടുണ്ട് വൺ ടൈം യു ആർ ടു ഹോട്ട് വൺ ടൈം യു ആർ ടു കോൾഡ് വൺ ടൈം യു ആർ വെരി ആംഗ്രി ദി അതർ ടൈം യു ആർ വെരി ലവിങ് നീ ആ ഒരു സമയത്ത് അങ്ങേയറ്റത്തെ ദേഷ്യം ഇങ്ങേയറ്റത്തെ അറ്റത്തെ സ്നേഹമാണ് ഇത് രണ്ടും കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്നില്ല എവിടെയൊരു ഒരിടത്ത് നിൽക്കുകയെന്ന് ശരിയല്ലേ നമ്മുടെ ഇമോഷൻസ് നമ്മളിട്ടോണ്ട് ഇങ്ങനെ അലട്ടുന്നതാണ് അതാണ് പാപത്തിൻ്റെ ഇഫക്റ്റാണ് ഇതൊന്നും അല്ല ദൈവം ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഈ കഷ്ടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു അത് ക്രൂശയിൽ കിടന്ന് സഹിക്കുന്ന സമയത്ത് യേശു പറയുന്ന ചില ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ നോക്കാം എൻ്റെ പരിചയക്കാരെല്ലാടും എന്നെ അകറ്റിയിരിക്കുന്നു എല്ലാ വേദനയും എല്ലാ തിരകളും എൻ്റെ മേൽക്കൂടെ കടന്നു വരുന്നു മറ്റുള്ളവർക്ക് എന്നെ വെറുപ്പാക്കിയിരിക്കുന്നു ശരിയല്ലേ ഇന്നലെ പിന്നെ ഹൊസാന ഹൊസാന എന്ന് വിളിച്ചു പറഞ്ഞവരെ ഞങ്ങളുടെ രാജാവെന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് പറയുകയാണ് ഇവനെ ക്രൂശിക്കേ ക്രൂശിക്കേ എന്ന് വിളിച്ചു പറഞ്ഞു പുറത്തിറങ്ങുവാൻ കഴിയാതെ കൊണ്ടേ അടച്ചിരിക്കുക എൻ്റെ കണ്ണ് കഷ്ടത ഗേതുമായിട്ട് ക്ഷയിച്ചു പോകുന്നു യഹോവയെ ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിച്ച് എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുകയും ചെയ്യുന്നു ഇത് ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങൾ വരുമ്പം ദിവസം പ്രതി നമുക്ക് പറയാൻ പറ്റിയ ഒരാളെ ഉള്ളത് യേശു ദൈവം അത് പഴയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നു നമ്മൾ കഷ്ടമില്ലാത്ത സ്റ്റേജല്ല സ്വർഗം ഇത് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രയാസത്തിന് വേണ്ടി യേശു ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടെ ദൈവം കടന്നുപോയി കഴിഞ്ഞു അത് പുതിയ നിയമത്തിലുള്ള നമുക്ക് ഏകനായിട്ട് ഇത് വഹിക്കേണ്ട ആവശ്യം വരുന്നില്ല ബിക്കോസ് വി ഹാവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്തൊരു പദവിയാണെന്നറിയാമോ നമ്മൾ ഏകന് പലപ്പോഴും പറയും അയ്യോ ഞാൻ ഏകയാണ് എനിക്ക് ആരുമില്ല സഹായിക്കാൻ എൻ്റെ പ്രാർത്ഥിക്കാൻ്റെ കൂടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും അയ്യോ പറയുന്നത് കറക്റ്റല്ല നമ്മൾ കാരണം എപ്പോഴാണ് നമ്മൾ ഏകന് കർത്താവ് പറഞ്ഞു ഐ വിൽ നെവർ ലീവ് യു നോ ഫേക്ക് യു ഞാൻ നിന്നെ ഒരിക്കലും ഇട്ടേച്ച് പോത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുക പക്ഷെ നമ്മളത് അത് ഓർക്കുന്നില്ല നീ മരിച്ചവർക്ക് അത്ഭുതം കാണിക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ദിസാർ നാച്ചുറലി നമ്മൾ ചോദിക്കുക പൂഴി നിന്നെ പൂ എന്നൊക്കെ സങ്കടത്തിൻ്റെ വേറെ എടുത്ത് എഴുതിയിട്ടുണ്ട് മരിച്ചവർക്ക് അത്ഭുതം കാണിക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ ശവക്കുഴിയിൽ നിൻ്റെ ദയ്യയും വനാശയത്തിൽ നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുമോ അന്ധകാരത്തിൽ നിൻ്റെ വർ അത്ഭുതങ്ങളും വിസ്തൃതിയുള്ള ദേശത്തെ നിൻ്റെ നീതിയും വെളിപ്പെടുമോ അപ്പോൾ അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇതെല്ലാം ചോദ്യങ്ങളാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ചോദിക്കാം ഈ മനുഷ്യൻ ദേഷ്യപ്പെട്ടാണോ ചോദിക്കുന്നത് അല്ല നോ ഹീസ് ഇൻ ഹിസ് സ്പിരിറ്റ് ഹീസ് ആഗണൈസിങ് ഫോർ സംതിങ് അത് അവൻ്റെ പ്രാണൻ വേദനിക്കുന്നതാണ് നമുക്ക് വേദനയുള്ളപ്പം പലപ്പോഴും ഈ വേദനയുള്ളപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുമ്പോഴും അല്ല നമ്മളെ അടുത്തുള്ളവർ നമ്മൾ അയൽപക്കവർ അന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും അതുവരെയും വലിയ സ്നേഹമാണ് ഞങ്ങളുടെ അടുത്തത് നടക്കുന്നുണ്ട് അത് ഞാൻ കണ്ട് ഇപ്പോൾ വഴക്കുണ്ടാക്കി ഇവർ വിളിച്ച് പറഞ്ഞേക്കും ചോദിക്കും ഇവർ ഇവരിതെല്ലാം സ്റ്റോറി ചെയ്ത് വെച്ചിട്ട് ഇവരിങ്ങനെ വിളിച്ച് പറയുകയാണല്ലോ എന്ന് പിന്നെ അത് ജീവിക പര്യന്തം മറക്കാൻ വയ്യാത്ത ചിലതാണ് വിളിച്ച് പറയുന്നത് പറയുമ്പോൾ അവർ ഓർക്കുന്നില്ല അത് ശാപമാണ് അത് അവരല്ല മറ്റുള്ളവരെ തേജോബം ചെയ്യാൻ വേണ്ടി പിശാശ് നമ്മുടെ നാവിനെ ഉപയോഗിക്കും ദൈവത്തോട് അടുത്തിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ വാക്യങ്ങൾ ദുഷ്ടന് നമ്മുടെ വായനെ അല്ലെ നാവിനെടുത്ത് ഉപയോഗിക്കാതിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാലേ ഗോവയെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു സി ശ്രീ ഹേമാൻ ഒരിക്കലും ദൈവത്തിൽ നിന്ന് മാറുന്നില്ല രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്തി സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ ഒന്നിലും അങ്ങനെ തോറും ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുകയാണ് ഗോവയെ നീ എൻ്റെ പ്രാണനെ തള്ളിക്കളയുന്ന എന്തിന് നിൻ്റെ മുഖത്തെ എനിക്ക് മറയ്ക്കുന്നത് എന്തിന് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറാവുന്നു ഞാൻ നിൻ്റെ കോരത്വത്തെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു അതാ എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാണനെ എന്തിനാണ് തള്ളിക്കളഞ്ഞാ ദൈവം ചോദിക്കുകയാണ് ബാല്യം തൊത് അതായത് ബാല്യം തൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു പിള്ളേർ കാണും കൊച്ചു പിള്ളേർ രണ്ട് വയസ്സ് മൂന്നര വയസ്സ് അഞ്ച് വയസ്സ് മൂന്ന് പിള്ളേരുണ്ട് മൂന്നര വയസ്സാകുമ്പോഴത്തേക്ക് അപ്പൻ ഇട്ടേച്ച് അങ്ങ് പോവുകയാണ് ബിക്കോസ് ഐദർ ഈ കനോട്ട് ടേക്ക് അപ് ദി ദ റെസ്പോൺസിബിലിറ്റി ഓർ സംതിങ് ഹാപ്പൻഡ് ഓർ ഈ ഭാര്യയുടെ കൂടെ ജീവിക്കാനുള്ള പ്രിയന്തെങ്കിലും ആയിക്കോട്ടെ മക്കളെ ഏകയാണ് മക്കൾക്ക് ഈ അപ്പൻ്റെ ഫിഗറ് വീട്ടിൽ നിന്ന് മാറുകയാണ് അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഈ മക്കൾക്ക് ഇമോഷണലി ഇറ്റ് ഹേർട്ട്സ് ദ മെലോട്ട് നമ്മളറിയുന്നില്ല അത് അപ്പോൾ അവർ അരിഷ്ടരാണ് അവരുടെ പ്രാണൻ തേങ്ങുകയാണ് അങ്ങനെയുള്ള അവസ്ഥകളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ അത് നാശമായി മാറും പിന്നെ ദൈവം കരുതുന്നവനാകിയാൽ ഈ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം ശത്രുഘ്നേഷക് അഭിനേക് അഭിനേഖോ പിന്നെ ദാനിയേല് പിന്നെ സാമൂവേൽ പിന്നെ ജോസഫ് പിന്നെ ദാവീദ് ഇവരൊക്കെ അപ്പനും അമ്മയെന്ന് മാറിയ സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്നത് കാരണം മാറാത്ത ഒരു ദൈവം നിൽക്കുന്നത് കൊണ്ട് അതല്ലെങ്കിലും പല കുഞ്ഞുങ്ങളും നശിച്ചു പോവുകയാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണേലും അവിടെ യേശുവിനെ ഇറക്കിക്കൊണ്ട് വരാനുള്ള ഒരു സാധ്യത എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം ഈ മനുഷ്യൻ പ്രയാസത്തിനും ദൈവത്തെ തന്നെയാണ് വിളിക്കുന്നത് കൊണ്ട് നീ എൻ്റെ പ്രാണനെ തള്ളിക്കളഞ്ഞ എന്തിനാണ് നിൻ്റെ മുഖത്തെ എനിക്ക് മറച്ച് യേശു ചോദിക്കുന്നില്ലേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് യേശു ചോദിക്കുന്നതിനായിട്ട് ഇത് സമമില്ലേ ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിപ്പാറാനും ആകുന്നു അത് ഈ ലോകത്തിൽ ജീവിക്കുന്നിട്ട് അപ്പനും അമ്മയും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അപ്പനും അമ്മയും ഉണ്ടായിട്ടും സ്നേഹം കിട്ടാതെ ഏകമായിട്ട് തോന്നിക്കുന്ന മക്കളുണ്ട് അങ്ങനെയുള്ളവർ എൻ്റെ ഇരിക്കാൻ വന്ന് ചോദിക്കും എൻ്റെ അടുത്തുതന്നെ ഒരു കുട്ടി വന്നു വെച്ച് പറഞ്ഞു ഐ ഹേറ്റ് മൈ മദർ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണുന്നടുത്താക്കാൻ ഞാൻ ചോദിച്ചു എന്താന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ചെറുപ്പത്തിൽ നോക്കിയിട്ടില്ല ദർ ആർ സം സ്മോൾ ഇൻസിഡൻസ് ഓർ ബിഗ് ഇൻസിഡൻസ് വിച്ച് ഈസ് ഹേർട്ടിംഗ് ദം ആ ഒരൊറ്റ ഇൻസിഡൻ്റേൽ വെച്ചുകൊണ്ട് ജീവിതം മുഴുവനും അമ്മയെ വെറുക്കുകയാണ് നമ്മളെ ഉപദേശിച്ചു കൊടുത്തു സെർട്ടൺ തിങ്സ് ആർ ബിയോണ്ട് അവർ എബിലിറ്റി നമ്മൾ ചിലത് വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ശാപങ്ങൾ കയറി വരും അതിനു മറ്റുള്ളവരെ കുറ്റം പറയാതെ അത് ക്ഷമിക്കാനുള്ള ഹൃദയമുണ്ടാകുന്നത് അങ്ങനെ സന്ദർഭങ്ങൾ പലപ്പോഴും എൻ്റെ ഇരിക്കുമെന്ന് ഒരുത്തൊരു പരമ ഞാൻ പറയുന്നതാണ് അത് കഴിയുമ്പോൾ അന്നേരം അവർ സ്വീകരിക്കത്തുമില്ല നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രയാസമാണ് കാരണം ദയവാഗോയിൻ ത്രൂ ക്ഷേമമല്ലോ അവർക്ക് ഹേർട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം അത് പ്രവർത്തിക്കുന്ന ഞാൻ എന്നിട്ട് ആ മുഖത്തിൻ്റെ വ്യത്യാസം കാണണം ആ ഒരു പ്രാണൻ്റെ വേദനയെ ഏറ്റെടുത്ത് നമ്മളൊരു കംഫർട്ടിങ് വേർഡ് പറഞ്ഞു കൊടുക്കുമ്പം അതിന് വലിയ ശക്തിയാണ് ഞാൻ നിൻ്റെ കോരത്തത്തെ സഹിച്ച് വലഞ്ഞിരിക്കുന്നതിൻ്റെ ഉഗ്രകോപം എൻ്റെ മീതൊക്കെ കവിയുന്നു എന്താണ് ദൈവമേ ഉഗ്രകോപം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉഗ്രകോപം യേശു അല്ലേ ക്രൂശേൽ അതി കൂടി ഉഗ്രകോപം എന്താ പിതാവ് തൻ്റെ മകൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചപ്പോൾ ഹീ നെവർ ഷോഡ് ഇസ് ഫേസ് പിതാവ് തൻ്റെ മുഖം മറക്കുകയാണ് ചെയ്തത് അതാണ് ഉഗ്രകോപം എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം വരും പ്രശ്നം വരുമ്പം സ്നേഹിക്കുന്നവൻ നോക്കാത്തതാണ് കോവിഡ് വരും മനുഷ്യർക്ക് കോവിഡ് വരുന്ന കോവിഡ് വന്നതല്ല സങ്കടം കോവിഡിൻ്റെ സമയത്ത് നീ എങ്ങനെയെന്ന് വിളിച്ച് ചോദിക്കാത്തതാണ് സങ്കടം കോവിഡ് സമയത്തൊക്കെ ഇപ്പോൾ എൻ്റെ മോനൊക്കെ കോവിഡ് വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട് നമുക്ക് പോകാനും വയ്യെടുക്കാനും പക്ഷേ രാവും പൊക്കല് യേശുവിൻ്റെ അടുക്കും നമ്മൾ മാറാതിരിക്കുകയാണ് അപ്പം നമുക്ക് കാണാം മോൻ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കർഷകർ യേശു ഇരിക്കുന്നത് അതുവരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാനൊക്കത്തില്ല പക്ഷേ എല്ലായിടത്തും കടന്നു വരുന്നൊരു ദൈവമുണ്ടല്ലോ കർത്താവ് കാരണം കർത്താവ് പറഞ്ഞില്ലേ ഈ ഉഗ്രകോപം എൻ്റെ മേലെന്തിന ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ അവൻ വഹിച്ചെന്നേ അതാണ് ഇതിൻ്റെ ഈ എൺപത്തെട്ടിൻ്റെ ഗുണം നിൻ്റെ കോരത്ത് നിന്ന് തന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു ചെറുതൊന്നും അല്ല വെള്ളം പോലെ ചുറ്റും അപ്പോൾ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു ഞാൻ എൻ്റെ പരിചയക്കാർ അന്ധകാരം അത്രയും അത് ഇന്ന് നമ്മൾ ഈ അവസാനം ഈ ഇങ്ങനെ ഒരു സങ്കീർത്തനം എൻഡ് ചെയ്യുന്നത് കാരണം സാധാരണ എല്ലാ സങ്കീർത്തനത്തിനും അവസാനം വന്നിട്ട് ഒരു ശാന്തമായ ഒരു സമാധാനത്തിന് പക്ഷേ ഇത് ലാസ്റ്റിൽ എഴുതിയിരിക്കുന്ന എനിക്ക് ചുറ്റും ഇരുട്ടാണ് നിൽക്കുന്നതെന്ന് അങ്ങനെയാണ് ഇത് എൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെരി വെരി പത്തറ്റിക് എൻഡാണ് എന്നാൽ നമുക്കിത് ക്രിസ്തു ക്രൂശ ഏറ്റെടുത്തോടെ ഇതിൽ നിന്നെല്ലാം ഈ മൂന്ന് തരത്തിൽ യേശു നമ്മൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാട്ടുണ്ട് ദ സൗണ്ട് ഓഫ് സൈലൻസ് പോൾ സൈമൺ എഴുതാൻ ഹലോ ഡാർക്ക്നെസ് മൈ ഓൾഡ് ഫ്രണ്ട് ഐ ഹാവ് കം ടു ടോക്ക് വിത്ത് യു എഗെയിൻ ബിക്കോസ് എ വിഷൻ സോഫ്റ്റ്ലി ക്രീപ്പിംഗ് ലെഫ്റ്റ് ഇറ്റ് സീഡ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ് ആൻഡ് ദ വിഷൻ ദാറ്റ് വാസ് പ്ലാൻഡ് ഇൻ മൈ ബ്രെയിൻ സ്റ്റിൽ റിമെയിൻസ് വിതിൻ ദ സൗണ്ട് ഓഫ് സൈലൻസ് ഹലോ ഡാർക്ക്നെസ് മൈ ഓൾഡ് ഫ്രണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ ജഡത്തിൽ ഒരൊറ്റ കൂട്ടേ ഉള്ളൂ അത് ഡാർക്ക്നെസ്സാണ് അത് പാവത്തിൻ്റെ ഇഫക്റ്റാണ് പക്ഷെ ആ ഈ ഹലോ ഡാർക്ക്നെസ് മൈ ഓൾഡ് ഫ്രണ്ട് എന്ന് ഫ്രണ്ട്ന്നിവർ വായിച്ചതിന് ഈ ഇതുവരെ പോൾ സൈമൺ എന്ന് പറഞ്ഞ അവർ രണ്ട് കൂട്ടുകാർ അങ്ങേയറ്റം സ്നേഹിച്ചത് ഒരാൾക്ക് കാഴ്ച കണ്ണിൻ്റെ കാഴ്ച പോയി പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദുഃഖത്തോടുകൂടി എഴുതിയ ഭാഗമാണ് അത് എൺപത്തെട്ടുമായിട്ടൊരു ചെറിയ സാമ്യമുണ്ട് കാരണം നമ്മുടെ ചുറ്റും ഇരുട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പോകുന്നത് ക്രിസ്തുവിൽ മൂന്ന് കാര്യങ്ങൾ ക്രിസ്തു ജീസസ് ഫോർ സേക്ക് ബൈ ഹിസ് ഫ്രണ്ട്സ് യേശു ക്രിസ്തു എൺപത്തെട്ടിൽ പറഞ്ഞതുപോലെ തന്നെ സകല അവനെ വെറുത്തു കറഞ്ഞു ജീസസ് ന്യൂ ദ ഫിയറി റ ദൈവത്തിൻ്റെ ഉഗ്രകോപം എന്തെന്ന് മനസ്സിലാക്കി എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ റിസറക്ഷൻ മൂലം നമുക്കതിൽ നിന്നൊരു വിടുതൽ കിട്ടിയിരിക്കുകയാണ് പ്രത്യാശയുള്ളവരാക്കി മാറ്റി അപ്പോൾ എൺപത്തെട്ട് ഒത്തിരി ഭാരമുള്ളവരോട് ഞാൻ ഏഴ് എടുത്ത് വായിക്കും ഏഴ് ഒരാഴ്ചയോ പത്ത് ദിവസമോ നിങ്ങൾ ദൈവത്തോട് അത് കഴിയുമ്പം ഈ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ദൈവം നമ്മുടെ ഭവനത്തിൽ ഇറക്കിക്കൊണ്ടുവരും നമ്മളെങ്ങനെ സങ്കടത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് എൺപത്തെട്ടാം സങ്കീർത്തനം നമുക്ക് നല്ലതാണ് ഒരു മാര്ഗദർശി പോലെ ചിലർ പറയും എൺപത്തെട്ടാം സങ്കീർത്തനം പഴയ നിയമമാണ് ശാപസങ്കീർത്തനം ഞാൻ അങ്ങനെ കാണുന്നില്ല കാരണം ക്രിസ്തുവിൻ്റെ പ്രാണൻ്റെ വേദനയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അത് നമുക്കും അങ്ങനെ പല സന്ദർഭത്തിൽ ഉണ്ട് എനിക്കിത് ഒത്തിരി പ്രയോജനമായിട്ട് തോന്നി എൺപത്തെട്ടാം സംഗീതം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറേ ദിവസം ഒന്നിച്ചിരുന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു തർത്താവേ ഇതിൽ ആയിട്ട് കിടക്കുന്ന ഇത് പ്രാണൻ വേദനിക്കുന്ന മക്കളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പ്രാണൻ അത് അവരറിയുന്നില്ല പുറമേ നിൽക്കുമ്പോൾ എല്ലാം കുഴപ്പമില്ല ഹേമാൻ്റെ കൂട്ടം എല്ലാം കുഴപ്പമില്ല പക്ഷേ അന്തരാത്മാവ് ദൈവത്തോട് ചേരുന്നില്ലെങ്കിൽ പ്രാണൻ പെടുകയാണ് നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവ് തലമുറ തലമുറയായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത ഒഴുകുമെന്ന് അമ്പത്തൊമ്പത് ശയ്യ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ ഉറച്ചു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാത് അതിൻ്റെ വചനം എൺപത്തെട്ടാം സങ്കീർത്തനം ദുഃഖകരമായ സങ്കീർത്തനമാണ് ഒരു രക്ഷയില്ലാത്തപ്പം ക്രൂശകൾ കടന്ന് അപ്പശം കരഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിക്കുന്നു അയ്യോ എൻ്റെ ചുറ്റും കൂരിരുട്ടാണ് എന്ന് വർത്താവ് ശരിയാ കൂരിട്ട് തന്നെയല്ലേ പക്ഷെ ക്രൂശിന്മേലെ ക്രൂശ് മരണമേറ്റപ്പോൾ ഭൂമിയിൽ സൂര്യൻ പോലും തൻ്റെ പ്രകാശം മറച്ചു കളഞ്ഞു എന്ന് വചനം പറയുന്നുണ്ട് അതുപോലെയുള്ള കൂരരുട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി പുതിയ നിയമത്തിൽ നിയമത്തിലുണ്ടോ അർത്ഥാവേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ക്രൂശയിലേക്ക് നോക്കാനെങ്കിലും ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം കരുതാവേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളുടെ മേലോ ഞങ്ങളിലോ ഞങ്ങളുടെ തന്നെ മണ്ടത്തരം കൊണ്ട് ബന്ധനങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ തലമുറകൾക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ജീവ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ നിൻ്റെ വലിയ സൂര്യപ്രകാശം അങ്ങോട്ട് അടിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ പറഞ്ഞല്ലോ ഞങ്ങളോട് നേരത്തെ പകൽ സൂര്യനല്ല രാത്രി ചന്ദ്രനല്ല നിത്യമായ പ്രകാശമാണ് വന്ന യഹോബ നിൻ്റെ നിത്യപ്രകാശം ആ പ്രകാശം വന്നാലേ ഞങ്ങളുടെ പ്രാണന് വെളിച്ചം കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ എന്തെല്ലാം കൊണ്ടു അത് ശരിയാകത്തില്ല അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുക നിൻ്റെ വെളിച്ചം ഞങ്ങളുടെ മേലായിക്കണം തലമുറകളുടെ മേലെ അത് ചെന്ന് പതിയണം ഇരുട്ടിൽ വലിയൊരു പ്രകാശം ഉണ്ടാകട്ടെ ഇരുട്ടിൽ വലിയൊരു പ്രകാശം ഉണ്ടാകട്ടെ അത് യേശു ക്രിസ്തു തന്നെയാണ് അവ എൺപത്തി എട്ട് വായിച്ചിട്ട് അനേക കുടുംബങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്നതായിട്ടും അനേകരുടെ നെഞ്ചിനകത്തോട്ട് ഈ വചനം ചെന്നിട്ട് അവരുടെ ഇതുവരെയുള്ള വേദനകളെപ്പിച്ചതിന് ഒരു നല്ല ഒരു തൂവാല വെച്ച് തുടച്ച് മാറ്റുന്നതായിട്ടും കാണിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം അവിടെ നിന്ന് അത് ചെയ്യുന്നതിനാൽ നന്ദി സ്തോത്രം അനേക കുടുംബങ്ങൾക്ക് ഇത് വെളിച്ചമാക്കി കൊടുക്കണമേപ്പിച്ച അവരുടെ ദുഃഖം വരുമ്പോൾ എങ്ങനെ എന്തെടുത്ത് പ്രാർത്ഥിക്കണം എന്നറിയാൻ വയ്യാത്തപ്പം എൺപത്തിയെട്ടടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ആശ്വാസം വാങ്ങിക്കുന്ന ഭാഗം മാക്കി കൊടുക്കണം ക്രിസ്തുവിൽ ഞങ്ങൾ ഏകനല്ല ഞങ്ങൾ ഒറ്റയല്ല നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ ഉഗ്രകോപം ഞങ്ങളുടെ മേലുള്ളത് യേശു വഹിച്ചു കഴിഞ്ഞു അതിനാൽ ഞങ്ങൾക്കിനി ഉഗ്രകോപം ഇല്ലല്ലോ അർത്ഥാപി അങ്ങനെയുള്ള ഒരു ആശ്വാസം നീ തന്നത് തലമുറകൾക്കും ഞങ്ങൾക്കും ഇത് ഐശ്വര്യമാക്കാന്ന് ഒരു വാധ്യായമാക്കി ഒരു സങ്കീർത്തനമാക്കി തന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനകൾ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേ